യു എയിലാണ് ജോലി. അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എടുത്തോ? 2023 സെപ്റ്റംബർ 30 ലാസ്റ്റ് ഡേറ്റ്. ഇനി അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത്. ആ ഡേറ്റ് കഴിഞ്ഞിട്ടും ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 400 ദിർഹം ആയിരിക്കും ഫൈൻ ഈടാക്കുന്നുണ്ടാവുക. മുൻപ് 1-2 തവണ നമുക്ക് ടൈം നീട്ടി തന്നതായതുകൊണ്ട് ഇനി സമയം നീട്ടിത്തരാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയാണ് എടുക്കുക എന്നാണോ? ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്, അതാണ് ഈ ഇൻഷുറൻസിന്റെ പേര്, ILOE. ആ ILOE എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ അവിടെ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും ഫോൺ നമ്പറും കൊടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ILOE എന്നുള്ള ആപ്പ് അത് ഡൗൺലോഡ് ചെയ്താൽ അതുവഴി എടുക്കാൻ പറ്റും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ബോട്ടിം വഴി നമുക്ക് ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ പോയാൽ ജോയിൻ ചെയ്യാൻ പറ്റും. ILOE വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് ആ വഴിയെല്ലാം തന്നെ നമുക്ക് ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എത്രയാണ് ചാർജ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരു മാസത്തിന് 5 ദിർഹം വീതം, ഒരു കൊല്ലത്തിന് 60 ദിർഹാണ് ചാർജ് ഈടാക്കുന്നുണ്ടാവുക. ആർക്കെങ്കിലും ഇളവുണ്ടോന്നാണ് ചോദ്യം. ഹൗസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള ഡൊമസ്റ്റിക് വീസയിലുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യേണ്ട. ലോക്കൽ ഗവൺമെന്റ് സ്റ്റാഫിന്, ഫെഡറൽ ഗവൺമെന്റ് സ്റ്റാഫിനല്ല, അവർ ജോയിൻ ചെയ്യണം. ഉദാഹരണത്തിന് ദുബായ് ഗവൺമെന്റ് കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഷാർജ ഗവൺമെന്റിന് കീഴിൽ ജോലി ചെയ്യുന്ന ലോക്കൽ ഗവൺമെന്റിന് കീഴിലാണെന്നുണ്ടെങ്കിൽ അവർ തൽക്കാലത്തേക്ക് ഈ സ്കീമിൽ ജോയിൻ ചെയ്യണമെന്നില്ല. പാർട്ണർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ വീസയിലുള്ള ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നില്ല. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ജോയിൻ ചെയ്യണമെന്നില്ല. ഹൗസ് വൈഫ് അതായത് ഹസ്ബൻഡ് വീസയിൽ വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണമെന്നില്ല. അതേസമയം നിങ്ങൾ ഹസ്ബൻഡ് വീസയിലാണ്, പുറത്ത് ജോലിയുണ്ട്, ലേബർ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണം. ഗോൾഡൻ വീസയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഫെഡറൽ സ്റ്റാഫ്, പ്രൈവറ്റ് സ്റ്റാഫ്, സെമി ഗവൺമെന്റ് സ്റ്റാഫ്, ഫ്രീ സോണിലുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി ഇത് എന്തിനാണ് ജോയിൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്ത് ഒരു വർഷത്തിന് ശേഷം, അത് പ്രത്യേകം ഓർക്കണം കേട്ടോ, മുദ്ര ശ്രദ്ധിക്കണം, ഒരു വർഷത്തിന് ശേഷം നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ജോലി നഷ്ടപ്പെടുന്നത് തൊട്ടിട്ട് 3 മാസത്തേക്ക് നമ്മളുടെ ബേസിക് സാലറിയുടെ 60% വീതം ഇങ്ങോട്ട് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് തുകയായിട്ട് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് നമ്മളുടെ ശമ്പളം 1000 ദിർഹം ആണെന്നുണ്ടെങ്കിൽ ബേസിക് സാലറി 600 ദിർഹം ആണെന്ന് വയ്ക്കുക. ഒരു വർഷം ഈ സ്കീമിൽ ജോയിൻ ചെയ്ത് ഒരു വർഷത്തിന് ശേഷം നമ്മളുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ 600 വീതം അടുത്ത 3 മാസത്തേക്ക് കിട്ടും. അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അതിൽ ചേരേണ്ടതിനുള്ള തുക മന്ത്ലി 5 ദിർഹം വീതം, ഒരു വർഷത്തേക്ക് 60 ദിർഹമാണ് കൊടുക്കേണ്ടി വരിക.